ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 7871 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 25 പേർ മരണമടഞ്ഞു. 87738 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 6910 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ഉറവിടം അറിയാത്ത 640 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 111 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 60494 സാമ്പിളുകളാണ് പരിശോധന നടത്തിയത്. 4981 പേരാണ് രോഗമുക്തരായത്. നമ്മുടെ സർക്കാരും ജനങ്ങളും ഒരുപോലെ ഉയർത്തിയ മികച്ച ജാഗ്രതയുടെ ഫലമായി വ്യാപനം വലിയ തോതിൽ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമായിരുന്നല്ലോ നമ്മുടേത്. കഴിഞ്ഞ കുറച്ച് നാളുകളിൽ രോഗവ്യാപനം വർദ്ധിച്ചിട്ട് പോലും ദേശീയ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ മെച്ചപ്പെട്ട നിലയിൽ തന്നെയാണ്. ടെസ്റ്റ് പെർ മില്യൺ ദേശീയ തലത്തിൽ 77054 ആണ്. അപ്പോൾ കേരളത്തിലത് 92788. ദേശീയ തലത്തിൽ 1,00,000 99 ആളുകളാണ് മരിച്ചത്. കേരളത്തിലത് 24.5. കേസ് ഫെറ്റാലിറ്റി റേറ്റിൻ്റെ ദേശീയ ശരാശരി 1.55. കേരളത്തിലത് 0.36 ആണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ദേശീയ തലത്തിൽ 8.3%, കേരളത്തിലത് 7.2%. ഇങ്ങനെ കണക്കുകൾ നോക്കിയാൽ നമ്മൾ ഇതേവരെ കാണിച്ച ജാഗ്രതയും സ്വീകരിച്ച നടപടികളും വെറുതെയായില്ല എന്ന് മനസ്സിലാക്കാനാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാഗ്രത കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയേ തീരൂ. ജാഗ്രതക്കുറവ് സമൂഹത്തിലുണ്ടാകുന്നതിൻ്റെ ഭാഗമായി രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യമാണ് കുറച്ച് ദിവസമായി ഉണ്ടായത്. കോഴിക്കോട്, തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, കാസർഗോഡ്, എറണാകുളം ഇങ്ങനെയുള്ള ജില്ലകളിൽ കേസ് പെർ മില്യൺ കഴിഞ്ഞ ആഴ്ചയിൽ വർദ്ധിച്ചു. തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിലെ ഡബിളിംഗ് റേറ്റ് കുറയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും ലക്ഷണമുള്ള ആളുകളെ പരമാവധി കണ്ടെത്താനും ഐസൊലേറ്റ് ചെയ്യാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം മാർക്കറ്റുകൾ, പൊതുസ്ഥലങ്ങൾ ഇവിടങ്ങളിലൊക്കെ കോവിഡ് പ്രോട്ടോക്കോൾ കൂടുതൽ കർശനമാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്.
കോവിഡ് സംശയിക്കുന്നവരിൽ ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് ആയാലും ആർടിപിആർ ടെസ്റ്റ് കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ആർടിപിസിആർ ടെസ്റ്റ് ആണ് കൃത്യതയുള്ളത്.